വിശദമായ വാർത്തകളിലേക്ക്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത്. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി നീങ്ങിയതിനു ശേഷം നടക്കുന്ന ആദ്യ പൊങ്കാലയ്ക്ക് കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പുലർച്ചെ 4 മണിക്ക് കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായത്. താളമേളങ്ങളുടെ അകമ്പടിയോടെ ദേവിയുടെ വാളിലും മേൽശാന്തിയുടെ കയ്യിലും കാപ്പുകെട്ടി. തുടർന്ന് തോറ്റംപാട്ട്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയത്. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീങ്ങിയതിനു ശേഷമുള്ള ആദ്യ പൊങ്കാലയെ വരവേൽക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഭക്ഷണ വിതരണത്തിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. നഗരസഭയുടെ ഹെൽത്ത് സ്ക്വാഡിന്റെ സജീവ പ്രവർത്തനവും ഉണ്ടാകും. ഉത്സവ മേഖലയിൽ ലീഗൽ മെട്രോളജിയുടെ സ്ക്വാഡുകളുടെ സജീവ പ്രവർത്തനം ഉറപ്പാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും മെഡിക്കൽ ടീമിന്റെ സേവനവും ആംബുലൻസ് സൗകര്യവുമുണ്ട്. ഉത്സവ മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കുന്നുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിന് വൻ പോലീസ് സന്നാഹത്തെയും വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം കറുകച്ചാലിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. കറുകച്ചാൽ ഉമ്പിടി സ്വദേശി കുറ്റ്യാനിക്കൽ ബിനു ആണ് കൊല്ലപ്പെട്ടത്. പ്രതികളായ വിഷ്ണു, സെബാസ്റ്റ്യൻ എന്നിവർ സ്റ്റേഷനിൽ കീഴടങ്ങി. മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ശരീരം മാസകലം വെട്ടേറ്റ ബിനു കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിച്ചത്. കൊട്ടാരക്കര വെട്ടിക്കവല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. സ്കൂൾ മുറ്റത്തും പരിസരത്തും കരിയോയിലും പെയിന്റും ഒഴിച്ചതായാണ് പരാതി. സ്കൂളിലെ എൽ പി ബ്ലോക്കിലാണ് സാമൂഹ്യ വിരുദ്ധർ കരിയോയിലും പെയിന്റും ഒഴിച്ചത്. സ്കൂൾ തുറക്കാനെത്തിയ ജീവനക്കാരാണ് കരിയോയിൽ ഒഴിച്ചതായി ആദ്യം കണ്ടത്. കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. നേരത്തെ സ്കൂൾ ഭക്ഷണശാലയിലെ ഫാബ്രിക്കേഷൻ സീലുകൾ പൊളിഞ്ഞു വീണതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കരിയോയിലൊഴിച്ച സാമൂഹ്യ വിരുദ്ധരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സ്കൂൾ പി ടി എ ആവശ്യപ്പെട്ടു. രാവിലെ നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരൻ ക്ലാസ് വൃത്തിയാക്കുന്നതിന് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കരിയോയിലൊഴിച്ചിരിക്കുന്ന ഭാഗത്ത് ഈ സ്റ്റെപ്പിൽ കൂടി യു പി ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. കുട്ടികൾക്ക് അവിടെ കയറാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പിന്നെ മറ്റൊരു വഴി കൂടി ഉണ്ടായതുകൊണ്ട് കുട്ടികളെ അതിൽ കൂടി കയറ്റിയാണ് ഇന്ന് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ അന്വേഷണം നടത്തണം. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂള് വളരെ വാദ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ താർക്കാൻ ഒരു കാരണവശാലും കഴി അനുവദിക്കില്ല. അതിനെ ശക്തമായ ഈ ഇത്തരം പ്രവർത്തനം നടത്തിയിട്ടുള്ള കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. മുൻപും സാമൂഹ്യ വിരുദ്ധർ സ്കൂളിലെ പഠനോപകരണങ്ങൾ തകർത്തിരുന്നു. അടിക്കടിയുണ്ടാകുന്ന സാമൂഹ്യ വിരുദ്ധ ശല്യം അവസാനിപ്പിക്കാൻ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. കാറിൽ പിന്തുടർന്നെത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ കാസർഗോഡ് 2 പേർ പിടിയിൽ. 4 പേർക്കെതിരെയാണ് നരഹത്യാശ്രമത്തിന് ചന്ദേര പോലീസ് കേസെടുത്തത്. പടന്ന എടച്ചക്കയിലെ വി കെ സുരൂർ റഹ്മാന്റെ പരാതിയിലാണ് കേസ്. 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ 20-ാം തീയതി പടന്ന കൊക്കാക്കടവിലാണ് കേസിനാസ്പദമായ സംഭവം. സുരൂർ റഹ്മാനും സുഹൃത്തുക്കളും സഞ്ചരിച്ച കാറിനെ മറ്റൊരു കാർ ഇടിപ്പിച്ച് അപകടമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിവേഗതയിൽ പിന്തുടർന്നെത്തിയ കറുത്ത കാറിലെത്തിയവരാണ് ആക്രമിച്ചത്. വളരെ വേഗത്തിലായിരുന്ന വാഹനത്തിന് കുറുകെ നിർത്തിയ സമയത്ത് റോഡിലെ മറ്റു വാഹനങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അപകടമുണ്ടാക്കാൻ ശ്രമിച്ച കാറിലുണ്ടായിരുന്ന റംഷാദ് ബന്ധുക്കളെയും കൂട്ടിയെത്തി ആക്രമിക്കുകയായിരുന്നു. കഴുത്തിൽ സീറ്റ് ബെൽറ്റ് മുറുക്കുകയും തലയ്ക്ക് കല്ലുകൊണ്ടിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും സുരൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കേസിൽ അറസ്റ്റിലായ ബാദുഷാ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിലും പ്രതിയാണ്. അതേസമയം പയ്യന്നൂർ സ്വദേശി ഷിഫാനയുടെ പരാതിയിൽ സുരൂർ റഹ്മാനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കൊല്ലം കുണ്ടറയിൽ മയക്കുമരുന്നും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ഈസ്റ്റ് കല്ലട ചുറ്റുമല സ്വദേശി രാഹുൽ രാജാണ് പിടിയിലായത്. 1.41 ഗ്രാം എം ഡി എം എയും
17.5 ഗ്രാം കഞ്ചാവുമായാണ് വിദ്യാർത്ഥിയെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം റൂറൽ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് DYSP ജോസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. കൊല്ലം റൂറൽ ഡാൻസാഫും കുണ്ടറ പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. രാഹുലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാലക്കാട് തൃത്താല മലമർക്കാവിൽ വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. മലമർക്കാവ് സ്വദേശി പ്രഭാകരൻ, ഭാര്യ ശോഭ, മകന്റെ ഭാര്യ വിജിത, വിജിതയുടെ മക്കളായ നിവേദ്, അശ്വന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. വെടിമരുന്ന് പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമെന്നാണ് പ്രാഥമിക വിവരം. ഇന്നലെ രാത്രി 8:30 അപകടം. അപകടത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. പട്ടാമ്പിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. സ്ഫോടനത്തിൽ സമീപത്തെ 5 വീടുകൾ ഭാഗികമായി തകർന്നു. പരിക്കേറ്റവരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പ്രഭാകരൻ സമീപത്തെ ക്ഷേത്രത്തിലെ വെടിമരുന്ന് തൊഴിലാളിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നാളെ വ്യാപാരികളുടെ കടയടപ്പ് സമരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് സമരത്തിന് ആഹ്വാനം നൽകിയത്. സർക്കാരിന്റെ വ്യാപാരദ്രോഹ നടപടികളെ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിളവെടുപ്പ് പൂർത്തിയായിട്ടും നെല്ല് സംഭരണം വൈകുന്നതിൽ പ്രതിസന്ധിയിലായി പാലക്കാട് തൃത്താല മേഖലയിലെ കർഷകർ. കൊയ്ത്ത് പൂർത്തിയായ പാടശേഖരങ്ങളിൽ നിന്ന് സപ്ലൈകോ വഴി മില്ലുകാർ നെല്ല് സംഭരിക്കാത്തതാണ് പ്രതിസന്ധി. കൊയ്തെടുത്ത നെല്ല് പാടത്ത് കൂട്ടിയിട്ട് കാവലിരിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. പട്ടിത്തറ പഞ്ചായത്തിലെ ഒതളൂർ ഹരിതപാടശേഖര സമിതിയിലെ കർഷകരാണ് സപ്ലൈകോ വഴി മില്ലുകാർ നെല്ല് ശേഖരിക്കാത്തതിൽ ദുരിതത്തിലായത്. 30 ഏക്കറിലാണ് നെൽകൃഷി ഇറക്കിയത്. 1 മാസത്തോളമായി വിളവെടുത്ത നെല്ല് പാടശേഖരങ്ങളിലും വീടുകളിലും പാതയോരങ്ങളിലും കൂട്ടിയിട്ടിരിക്കുകയാണ്. കൊയ്തെടുത്ത് പാടത്ത് സൂക്ഷിച്ചിരിക്കുന്ന നെല്ല് കാട്ടുപന്നികൾ നശിപ്പിച്ചു. കൂട്ടിയിട്ട നെല്ലിന് കാവലിരിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. മില്ലുകാരുടെ ഒരു അവരാണ് ഇപ്പോൾ സപ്ലൈകോ നിയന്ത്രിക്കണം. അതിപ്പോൾ ആദ്യം വരുന്നത് നോക്കിയിട്ട് സപ്ലൈകോ വന്ന് നോക്കിയിട്ട് നെല്ല് ക്ലിയർ ആണോ നോക്കേണ്ട ചുമതല സപ്ലൈകോ ചെയ്യേണ്ടതാണ്. ഇത് ആദ്യം മില്ലാരെ വിളിച്ചിട്ട് മില്ലാരെ ഇങ്ങോട്ട് വരിക, എന്നിട്ട് അവർ തോന്നിയത് പറഞ്ഞിട്ട് അതൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വിളിച്ച് സപ്ലൈകോനെ വിളിച്ച് പറഞ്ഞു, അവർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യുക. നിലവിൽ കർഷകരിൽ നിന്നും 28 രൂപയ്ക്കാണ് സപ്ലൈകോ നെല്ല് വാങ്ങുന്നത്. സപ്ലൈകോ ഏറ്റെടുത്തില്ലെങ്കിൽ തുച്ഛമായ വിലയ്ക്ക് സ്വകാര്യ മില്ലുകാർക്ക് നെല്ല് വിൽക്കേണ്ട അവസ്ഥയിലാണെന്നും ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കുമെന്നും കർഷകർ പറയുന്നു. നടപടിയായിട്ട് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് സംരക്ഷിക്കാനായിട്ട് പറഞ്ഞ ടർപ്പായ ഇട്ട് പൊതിഞ്ഞിട്ടിക്കുക, കമ്പും കൊള്ളികളും വെച്ച് അടച്ചു വെച്ചിരിക്കുക. അത്ര തന്നെ പന്നി ശല്യം കാരണമാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നായ്ക്കളുടെ ശല്യം. അപ്പോൾ നമ്മളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഒരു സംരക്ഷണം എന്നുള്ള ലെവലിക്ക് ഇപ്പോൾ അതായിരുന്നു ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഇപ്പോൾ ഒരു സംരക്ഷണം നമ്മളുടെ അടുത്ത് നിന്ന് പറ്റില്ല. വീട്ടിൽ കൊണ്ടിടാന്ന് പറഞ്ഞാൽ അതിനുള്ള ഷെഡും കാര്യങ്ങളൊന്നും നമ്മളുടെ അടുത്തില്ല. പിന്നെ വീട്ടിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു അമിത ചിലവ് വരും. വണ്ടി വിളിച്ച് കൊണ്ടുപോകണം, നമുക്ക് തലക്കയറ്റി കൊണ്ടുപോകാനൊന്നും അത്രയും നെല്ല് ആണ് കൊണ്ടുപോകണ്ടേ. പാട്ടത്തിനടുത്തും ബാങ്കിൽ നിന്ന് വായ്പയെടുത്തുമൊക്കെയാണ് പലരും കൃഷി ചെയ്തത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് തൃത്താലയിലെ കർഷകർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പട്ടാമ്പി. ഗുരുവായൂരിൽ മാൻഹോളുകൾ ഇനി തൊഴിലാളികൾ ഇറങ്ങി ശുചീകരിക്കേണ്ടതില്ല, പകരം റോബോട്ട് ഇറങ്ങി ചെയ്യും. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമുള്ള റോബോട്ടിക് സംവിധാനം ഗുരുവായൂരിലും പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. 1 കോടി രൂപ ചെലവഴിച്ചാണ് നഗരസഭ പദ്ധതി നടപ്പിലാക്കിയത്. 8 അടി താഴ്ചയിലാണ് മാൻഹോളുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ ഇറങ്ങി ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നത് തൊഴിലാളികളുടെ ജീവന് തന്നെ ആശങ്കയാണ്. ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് റോബോട്ടിനെ ഇതിനായി നിയോഗിക്കാമെന്ന് നഗരസഭ തീരുമാനിച്ചത്. ഇതോടെ തൊഴിലാളികളുടെ ജോലിഭാരവും കുറയ്ക്കാനാകും. ഇത് മാൻഹോൾസിൽ ഇറങ്ങി മനുഷ്യൻ്റെ പോലെ തന്നെ ഇതിനകത്ത് റോബോട്ടിക് ലഗ്ഗുകൾ, അതുപോലെ തന്നെ റോബോട്ടിക് ആം, ഇത് രണ്ടും ഉപയോഗിച്ചാണ് ഇത് ക്ലീനിങ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻഹോൾസ് അകത്ത് ഇറങ്ങിയ ശേഷം ഇതിൻ്റെ റോബോട്ടിക് ലെഗ്സ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് സ്റ്റേബിളാവും. സ്റ്റേബിൾ ആയതിനു ശേഷം റോബോട്ടിക് ആംസ് വെച്ചിട്ട് അതിന് ഈ റോബോട്ടിക് ആമിന് 1.5 മീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൊട്ടേഷനും ഉണ്ട്. അങ്ങനെ ഇത് കോർണേഴ്സിൽ നിന്നൊക്കെ വേസ്റ്റുകൾ കളക്ട് ചെയ്ത് സെൻട്രൽ അക്യുമുലേറ്റ് ചെയ്യും. അതിനുശേഷം ബക്കറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് ഉപയോഗിച്ച് വേസ്റ്റുകൾ കളക്ട് ചെയ്ത് പുറത്തേക്ക് വരും ചെയ്യും. അതുകൂടാണ്ട് ഇതിനകത്ത് 4 ക്യാമറകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് മാൻഹോൾസിനകത്ത് ഇരുട്ടാണെന്ന് അറിയാം. അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റും അതുപോലെ തന്നെ ഹാർഷായിട്ടുള്ള എൻവയറോൺമെൻ്റ് ആയിരിക്കും. ഈ എൻവയറോൺമെൻറ്റിൽ പോലും വർക്കാവുന്ന രീതിയിലും അതിനകത്ത് വരെ നമുക്ക് കാണുന്ന രീതിയിലുമാണ് ഈ ക്യാമറകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. നൈറ്റ് വിഷൻ ക്യാമറാസ് എന്ന് പറയും. അതുപോലെ തന്നെ ഇത് IP വാട്ടർ പ്രൂഫ് കൂടാണ്. അപ്പോൾ ഈ ഓപ്പറേറ്റർക്ക് പുറത്തുനിന്ന്, അതായത് നമ്മളെ മുന്നേ ഈ പ്രവൃത്തി ചെയ്തിരുന്ന ആളുകൾക്ക് തന്നെ പുറത്തിരുന്ന് വളരെ എളുപ്പത്തിൽ മാൻഹോൾസിനകത്ത് ക്ലീനിങ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൻ്റെ. പദ്ധതി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള അഴുക്കുചാൽ പദ്ധതിയുടെ പ്ലാന്റിലേക്ക് ഗുരുവായൂരിലെ ലോഡ്ജുകളിൽ നിന്നും സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെ മറ്റു മാലിന്യങ്ങളും പൈപ്പ് വഴി ആൾനൂഴിയിലെത്തിച്ച്
അതുവഴി പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിക്കലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആൾനൂഴിയിലെ മാലിന്യം ചില സമയം ബ്ലോക്ക് വന്നാൽ ഇത് താറുമാറാവും. ഇത്തരം ബ്ലോക്കുകൾ മാറ്റി ശുചീകരിക്കാൻ ഇനി തൊഴിലാളികൾക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. ഇനി അത് റോബോട്ട് നോക്കിക്കോളും. ന്യൂസ് 18 ഗുരുവായൂർ. മലപ്പുറം തവനൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്നു. 12 ലക്ഷം രൂപ ചെലവിലാണ് പ്ലാന്റ് നിർമ്മിച്ചത്. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനാണ് പദ്ധതി. തവനൂർ സെൻട്രൽ ജയിലിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും അതുവഴി ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയുമാണ് ജൈവമാലിന്യ പ്ലാന്റിലൂടെ ലക്ഷ്യമിടുന്നത്. സ്വച്ഛ് ഭാരത് മിഷന്റെ സഹകരണത്തോടെ ശുചിത്വ മിഷൻ മുഖാന്തിരമാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത് വഴി പ്ലാന്റിന് തുക അനുവദിച്ചത്. പാലക്കാട് മുണ്ടൂർ ആസ്ഥാനമായുള്ള IRTC നിർമ്മാണ ചുമതല. തവനൂർ സെൻട്രൽ ജയിലിലെ ശുചിത്വ മിഷനുമായി സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷനുമായി സഹകരിച്ചുകൊണ്ട് തവനൂർ സെൻട്രൽ ജയിലില് ഏകദേശം 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ് രൂപീകൃതമായിട്ടുള്ളത്. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകണം. കാരണം ഓരോ ജയിലുകളിലും എനിക്ക് തോന്നുന്നത് വിജയമായിട്ട് മുന്നോട്ട് പോയില്ല ഞാൻ അറിയാൻ കഴിഞ്ഞത്. പല ജയിലുകളിലും ഈ പ്ലാന്റൊക്കെ തന്നെ ആദ്യം കുറച്ച് നല്ല രീതിയിൽ പോകും, പിന്നെ അത് സ്റ്റോപ്പായാലാണ് പതിവ്. നിലവിൽ 350 തടവുകാരാണ് തവനൂർ സെൻട്രൽ ജയിലിലുള്ളത്. ജയിലിൽ ഊർജ പ്രശ്നം പരിഹരിക്കുന്നതിനുമായാണ് പ്ലാന്റിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയത്. തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP നസീറ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എന്താണ് മാലിന്യമുക്തം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. വൈസ് പ്രസിഡന്റ് TV ശിവദാസൻ, ജയിൽ സൂപ്രണ്ട് ബൈജു, വാർഡ് മെമ്പർ ധനലക്ഷ്മി, പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ സലീം, അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ്, വെൽഫെയർ ഓഫീസർ വിപിൻ, മുനീർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരൂർ. തിരുവമ്പാടിയിൽ വനാതിർത്തിയിൽ ഉള്ള സ്വകാര്യ ഭൂമിയിൽ വനപാലകർ സർവേ കല്ല് സ്ഥാപിച്ചതായി പരാതി. പൊന്നാങ്കയമലയിലാണ് 20 മീറ്ററോളം വീതിയിൽ കൃഷിഭൂമി വനഭൂമിയാക്കി മാറ്റി കല്ല് സ്ഥാപിച്ചതായി പരാതി ഉയർന്നത്. വിവാദമായതോടെ വനപാലകർ എത്തി കല്ല് നീക്കം ചെയ്തു. തിരുവമ്പാടി പഞ്ചായത്തിലെ പുല്ലൂരാംപാറ പൊന്നാങ്കയത്താണ് പതിറ്റാണ്ടുകളായി കൃഷി ചെയ്തു വരുന്ന ഭൂമിയിൽ വനം വകുപ്പ് സർവേ കല്ല് സ്ഥാപിച്ചതായി പരാതി. മണിക്കൊമ്പൽ ജോസ് കുട്ടിയുടെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വനപാലകർ സർവേ കല്ല് നാട്ടിയത്. കല്ല് സ്ഥാപിച്ച ശേഷമാണ് വനപാലകർ തൊട്ടടുത്തുള്ള ജോസ് കുട്ടിയുടെ വീട്ടിലെത്തി വിവരം അറിയിച്ചത്. ഇവിടെയുള്ള വിളവുകൾ എടുക്കരുതെന്നും വനപാലകർ പറഞ്ഞതായി ജോസ് കുട്ടി പറഞ്ഞു. എന്റെ അനുമതിയില്ലാതെ റവന്യൂ ഭൂമി അതിക്രമിച്ചു കയറി സർവേ കല്ല് സ്ഥാപിക്കുകയും താഴെ കുറ്റി വെക്കുകയും ചെയ്ത് എൻ്റെ 1.5 ഏക്കറോളം ഭൂമി നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അതിനകത്തുള്ള മരങ്ങൾ അതുപോലെ തന്നെ ജാതി ഇങ്ങനെയുള്ള സാധനങ്ങൾ ആദായം എടുക്കുകയും ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടാണ് ഫോറസ്റ്റുകാർ പോയിരിക്കുന്നത്. വനം വകുപ്പിന്റെ ഭൂമി വേർതിരിച്ച് ജണ്ട സ്ഥാപിച്ച ഭാഗത്താണ് വനപാലകരുടെ കയ്യേറ്റം നടന്നത്. തൊട്ടടുത്തുള്ള ഭൂമിയുടെ ഉടമ വനം വകുപ്പിന്റെ NOC ലഭിക്കാൻ അപേക്ഷ നൽകിയിരുന്നു. ഇതിനായി സർവേ നടത്തിയപ്പോൾ അപേക്ഷ നൽകിയ വ്യക്തിയുടെ ഭൂമിയുടെ ഭാഗത്ത് 25 മീറ്ററോളം വനത്തിനുള്ളിലേക്ക് മാറ്റിയാണ് കല്ല് സ്ഥാപിച്ചത്. ഇതിന് പകരമായാണ് ജോസുകുട്ടിയുടെ ഭൂമി വനഭൂമിയാക്കി മാറ്റിയതെന്നാണ് ആരോപണം. ഈ ഭൂമിയിൽ തൊട്ട അയൽവാസിയായ ആൾക്കാർ അധികാരം വന്നിട്ട് NOC അപേക്ഷ കൊടുക്കുകയും അപേക്ഷ കൊടുത്തിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വനംവകുപ്പ് ശിവരാത്രി ദിവസം 12/2/23 ഇവിടെ കൊണ്ടിട്ട് അതിരുകല്ല് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ തൊട്ട് അപ്പുറത്തുള്ള പറമ്പിൽ NOC വേണ്ടി പോയ ജണ്ടയിൽ നിന്ന് 25 മീറ്റർ ഉള്ളിലേക്ക് ഫോറസ്റ്റ് ഭൂമി പറമ്പാക്കി കൊടുക്കുകയും നമ്മുടെ ഭൂമി മറ്റേ കല്ല് തിരിച്ചിട്ട് ഫോറസ്റ്റ് ഭൂമിയാക്കി പോവുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ ജോസുകുട്ടിയുടെ ഭൂമിയിൽ സ്ഥാപിച്ച കല്ല് വനപാലകരെത്തി നീക്കം ചെയ്തു. സർവേ സംബന്ധിച്ച് അറിയില്ലെന്നാണ് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ പ്രതികരണം. ഡിവിഷണൽ സർവേയറുടെ നേതൃത്വത്തിലാണ് സർവേ നടന്നതെന്നും വനഭൂമിയുടെ അതിരിൽ മാറ്റമുള്ളതായി വിവരം അറിയിച്ചിട്ടില്ലെന്നും റേഞ്ച് ഓഫീസർ MK രാജീവ് കുമാർ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും ജോസുകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവമ്പാടി. ഗ്രാമീണ ടൂറിസം മേഖലയുടെ വികസനത്തിന് ഇടുക്കി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ പദ്ധതി ഒരുങ്ങുന്നു. തേക്കടിയിലും മൂന്നാറിലും എത്തുന്ന സഞ്ചാരികളെ ഗ്രാമീണ കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാമക്കൽമേട്, തൂവൽ, ശ്രീനാരായണപുരം, പൊന്മുടി ജലാശയം, കൈലാസപ്പാറ, ആമപ്പാറ, കാറ്റുതിമേട് തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളെ കോർത്തിണക്കിയാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഒരുക്കുന്നത്.
ഏലം കാർഷിക മേഖലയുടെ സാധ്യതകളും ട്രക്കിംഗ് ജീപ്പ് സവാരി സാധ്യതകളും വികസിപ്പിക്കും. ഇതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 7 പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തിയാകും പദ്ധതി ഒരുക്കുക. ഇതിനു മുന്നോടിയായി ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി ടൂറിസം വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാരികളെ ഇടുക്കിയിലേക്ക് നന്നായി ആകർഷിക്കണം. ഇത്രയധികം ആകർഷിക്കപ്പെടുന്ന സ്ഥലം വേറെ ജില്ലയിലില്ല. ഇവിടെ കടലില്ലെന്നോട് ചോദിച്ച് ബാക്കി മലയും എന്ന് നോക്കിയാൽ ഞാൻ പറയുന്നത് നേരെ കൂടി ഈ കൂട്ടം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ് കണ്ടു മരണം കണ്ടത് കാരണം വേറെ വരും. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് റാണി തോമസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, DTPC പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. DTPC സഹായത്തോടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കുറഞ്ഞത് ഒരു ഡെസ്റ്റിനേഷനെങ്കിലും വികസിപ്പിക്കും. മൂന്നാറിനും തേക്കടിക്കും മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ ടൂറിസം സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 നെടുങ്കണ്ടം. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം CM രവീന്ദ്രൻ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയമായി തന്നെ വലിയ തരത്തിൽ ഇതിന് തുടർ വാർത്തകൾക്ക് സാധ്യതയുള്ളതാണ്. BB അരുൺ തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരും. അരുൺ, അരുൺ ലൈനിലുണ്ടെന്ന് കരുതുന്നു. അരുൺ, ഈ എന്താണ് CM രവീന്ദ്രന്റെ ഇപ്പോഴത്തെ നീക്കം? കാരണം ഈ വിഷയത്തിൽ ED നോട്ടീസ് ഉണ്ടായിട്ടും ഹാജരാവേണ്ടതില്ല എന്ന തീരുമാനത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയ തീരുമാനം കൂടി ഉണ്ടാവില്ലേ? എന്താണ് ഈ CM രവീന്ദ്രൻ ഇപ്പോൾ ഉള്ളത്, എവിടെയാണ്, എന്താണ് ഇനി അടുത്ത നീക്കം? സത്യത്തിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പതിവ് പോലെ അദ്ദേഹം 8 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി അദ്ദേഹം ഇപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം തന്റെ പതിവ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെടുന്നു. അദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. 10 മണിക്കാണ് അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്. പക്ഷേ അതുണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് അദ്ദേഹം നിയമസഭയിലെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസ് വരാൻ കഴിയില്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. സ്വാഭാവികമായും സഭ ഇന്ന് ചേരുന്ന ദിവസമാണ്. വളരെയധികം പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ഓഫീസ് നിർവഹിക്കേണ്ടത്, ആ ചുമതലകളിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. CM രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഓഫീസിലാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രി കൂടി അറിവോടുകൂടിയാകണം അദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള അനുമതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ചോദ്യം ചെയ്യൽ ഇന്ന് അവധി ആവശ്യപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും CM രവീന്ദ്രൻ ഹാജരാകില്ല. അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടി തന്നെയാകണം. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. വലിയ ഒരു ആരോപണമാണ് മുഖ്യമന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നേരിടുന്നത്. അതിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലാണ് അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത്. ഇന്ന് 10 മണിക്ക് ഹാജരാകണമെന്ന നോട്ടീസ് ഏതായാലും അദ്ദേഹം ഇന്ന് അതേപടി അനുസരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെയും ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തും പലതവണ നോട്ടീസ് നൽകിയിട്ടാണ് ഈ CM രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്. പല ഒഴികഴിവുകൾ പറഞ്ഞ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട ദിവസം മാറ്റിവെപ്പിച്ചു. ഒരു തവണ അദ്ദേഹത്തിന് കോവിഡ് ബാധിതനായ സമയത്തും ഹാജരാകാൻ കഴിയാതെ പോയി. അത്തരത്തിൽ ഇപ്പോഴും സമാനമായ ഒരു നീക്കം CM രവീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി കൂടിയാണ് അദ്ദേഹം ഇന്ന് ഈ ചോദ്യം ചെയ്യലിന് വിട്ടുനിൽക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിട്ടാണോ അല്ലെങ്കിൽ അവരോട് അവധി വാങ്ങിയിട്ടാണോ ഇത്തരത്തിലുള്ള വിട്ടുനിൽക്കുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അദ്ദേഹം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ഇപ്പോഴുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി മുന്നോട്ട് പോവുകയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ. അരുണ, നിയമസഭ നടക്കുന്ന ദിവസമാണ്, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് വലിയ ചുമതലകളുള്ള ദിവസമാണ്. സ്വാഭാവികമായും അതിന്റെ ഔദ്യോഗിക തിരക്കുകൾ ആണ് എന്ന കാരണം അദ്ദേഹത്തിന് പറയാനുണ്ടാവാം. അതിനും അപ്പുറം ഇന്നലെ MV ഗോവിന്ദൻ അടക്കം പറഞ്ഞത് പാർട്ടിക്ക് ഇതിൽ പങ്കില്ല, പാർട്ടിക്ക് പ്രതിസന്ധിയിലാക്കുന്ന വിഷയമല്ല CM രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലും ഹാജരാവലും എന്നതാണ് ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞത്. സ്വാഭാവികമായും ഈ CM രവീന്ദ്രൻ ഇന്ന് ഹാജരാവാതിരിക്കുമ്പോൾ അതിനു പിന്നിൽ ഇന്ന് ഹാജരാവേണ്ടതില്ല എന്നൊരു രാഷ്ട്രീയ തീരുമാനം കൂടി ഉണ്ടായേക്കില്ലേ? മറ്റൊന്ന്, അതിനും അപ്പുറം ഇത് ഔദ്യോഗിക തിരക്കുകൾ എന്നൊരു കാരണം തന്നെയായിരിക്കുമോ ഇവർ മുന്നോട്ട് വയ്ക്കുക?
അത് തന്നെയാകണം സാധ്യത. കാരണം നിയമസഭാ സമ്മേളനം ചേരുന്ന ദിവസമാണ്, ഔദ്യോഗിക തിരക്കുകളുടെ കൂടുതൽ അദ്ദേഹം സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിട്ടുണ്ടാകണം. ഇതൊരു ഊഹം മാത്രമാണ്. ഏത് തരത്തിലാണ് അദ്ദേഹം ഒരുപക്ഷെ ഇനി ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകേണ്ട നിയമോപദേശം അദ്ദേഹത്തിൽ ഉണ്ടോ എന്നറിയില്ല. അല്ലെങ്കിൽ സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് അദ്ദേഹം വിട്ടുനിൽക്കുന്നതാകാൻ തന്നെയാണ് സാധ്യത. രാഷ്ട്രീയമായി ഇതിലൊരു തീരുമാനമുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല. ഏതായാലും ഭരണപരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ തീരുമാനം തീർച്ചയായും ഈ വിട്ടുനിൽക്കലിൽ ഉണ്ടാകണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെയാകണം അദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാനുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ പറയാൻ കാരണം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്, മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്നത്. വീണ്ടും വാർത്തകളിലേക്ക്. വേനൽ കനത്തു. വേനൽ ആരംഭിച്ചപ്പോൾ തന്നെ വാമനപുരം നദിയിൽ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. വരും ദിവസങ്ങളിൽ വേനൽ രൂക്ഷമാകുന്നതോടെ ശുദ്ധജല വിതരണ പദ്ധതികളുടെ പ്രവർത്തനം മുടങ്ങുമെന്നാണ് ആശങ്ക. 15 ജലവിതരണ പദ്ധതികളാണ് വാമനപുരം നദി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ചിറയൻകീഴ്, വർക്കല, തിരുവനന്തപുരം താലൂക്കുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത് വാമനപുരം നദിയിലെ വിവിധ പദ്ധതികൾ വഴിയാണ്. പരവൂർ പുഴക്കടവ് മുതൽ പൂവൻപാറ പാലം വരെയാണ് പദ്ധതികളുടെ പമ്പ് ഹൗസുകൾ ഉള്ളത്. മുൻപ് വേനൽ ആരംഭിക്കുമ്പോൾ തന്നെ വേലിയേറ്റത്തിലൂടെ കടലിൽ നിന്ന് ഉപ്പുവെള്ളം നദിയിലേക്ക് കയറുമായിരുന്നു. ഇത് കുടിവെള്ള വിതരണത്തിന് തടസ്സമായി വന്നതോടെ വേനൽക്കാലത്ത് മാത്രം നദിയിൽ താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നതായിരുന്നു പതിവ്. ഇതിനൊരു മറുവഴിയായാണ് പൂവൻപാറ പാലത്തിന് സമീപം തടയണ നിർമ്മിച്ചത്. എന്നാൽ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിച്ചില്ല. ഇതിവിടെ ഈ വർഷം പെട്ടെന്ന് ചെയ്ത ഒരു പരിപാടിയല്ല, ഇത് കാലാകാലങ്ങളായി വാട്ടർ അതോറിറ്റി ചെയ്യുന്നതാണ്. വേനൽക്കാലം ആകുമ്പോൾ കുറച്ച് മണ്ണ് കൊണ്ടിട്ട് കുറച്ച് ഓലയും അതോടൊപ്പം തന്നെ ഒരു ടാർപ്പാളിനൊക്കെ വെച്ച് പൊതിഞ്ഞ് കുറച്ച് താൽക്കാലിക തടയണ നിർമ്മിക്കുകയും വെള്ളം തടഞ്ഞു നിർത്തി എന്തോ ഇത് വാട്ടർ അതോറിറ്റി ഈ കുടിവെള്ളത്തിന് വേണ്ടി എടുക്കുന്നു, അത് ശുദ്ധീകരിക്കുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇത് എത്രത്തോളം സത്യമുണ്ടെന്നുള്ളതൊന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇത് വർഷാവർഷം ലക്ഷക്കണക്കിന് രൂപ ഇതിൻ്റെ പേരിൽ ദൂർത്തടിക്കുകയാണ്. സ്ഥിരം തടയണകൾക്ക് മുകളിൽ താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനും ലക്ഷങ്ങൾ ചിലവുണ്ട്. ശുദ്ധജല വിതരണ പദ്ധതികളിൽ നിന്നും വളരെ അകലെ ഇപ്പോൾ ബണ്ട് നിർമ്മിക്കുന്നത് പദ്ധതി പ്രദേശത്തെ ജലലഭ്യത ഉറപ്പുവരുത്താൻ സഹായിക്കില്ല എന്നും വിദഗ്ധർ പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പ്രകാരം പുതിയ വാട്ടർ കണക്ഷനുകളും നൽകി വരികയാണ്. ഇതുകൂടി പൂർത്തിയാകുന്നതോടെ ജല ഉപയോഗം മുൻപത്തേക്കാൾ 10 വർദ്ധിക്കും. പകുതിയോളം കണക്ഷനുകൾ പുതിയതായി നൽകിയപ്പോൾ തന്നെ പമ്പ് ഹൗസുകളുടെ പ്രവർത്തനം താറുമാറാവുകയും വർക്കല, അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കുടിവെള്ളം എത്താത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. വർക്കല താലൂക്കിൻ്റെ പല ഭാഗങ്ങളിലും ദിവസങ്ങളായി ജലവിതരണം നിലച്ചിരിക്കുകയാണ്. വേനൽ രൂക്ഷമാകുന്നതോടെ കുടിവെള്ളം കിട്ടാതെ വരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഇനി കാർഷിക കേരളം. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പാലക്കാട് പട്ടാമ്പി GMLP സ്കൂളിലെ കുട്ടി കർഷകർ. സ്കൂൾ മുറ്റം അടുക്കള പച്ചക്കറി തോട്ടമാക്കി മാറ്റി 100 വിളവ് കൊയ്തു. പട്ടാമ്പി GMLP സ്കൂളിലാണ് മുറ്റം നിറയെ പച്ചക്കറികൾ വിളഞ്ഞു നിൽക്കുന്നത്. പൂർണ്ണമായും കുട്ടികളുടെ മേൽനോട്ടത്തിലാണ് അടുക്കളത്തോട്ടത്തിന്റെ പ്രവർത്തനം. അധ്യാപകരും രക്ഷിതാക്കളും സഹായത്തിന് ഒപ്പമുണ്ട്. വിഷരഹിത പച്ചക്കറിയുടെ പ്രാധാന്യവും പോഷക സമൃദ്ധമായ പച്ചക്കറികൾ പരിചയപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. കുട്ടികളുടെ അടുക്കളത്തോട്ടത്തിൽ 100 വിളവ് കൊയ്തു. വിഷരഹിത പച്ചക്കറികൾ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കാരെ സംശയിക്കാൻ കുട്ടികൾ കോളേജ് സ്റ്റാഫ് എല്ലാവരും കൂടി ഒരു ചെറിയ പച്ചക്കറി തോട്ടം ഇവിടെ ഉണ്ടാക്കാനുണ്ടായത്. അതിൻ്റെ ഒരു വിളയെടുപ്പാണ് ഇന്ന് നടന്നത്. കൃഷിയിടത്തിൽ വഴുതന, മുളക്, ചീര, തക്കാളി, വെണ്ടയ്ക്ക എന്നിവയ്ക്ക് പുറമെ പൂച്ചെടികളുമുണ്ട്. രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് പച്ചക്കറി കൃഷി ചെയ്തത്. വിളവെടുത്ത പച്ചക്കറികൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിനൊപ്പം നൽകാനാണ് തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. എറണാകുളം കോതമംഗലത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ തേനീച്ച കൃഷി വിളവെടുപ്പ് ആഘോഷമാക്കി സഹപ്രവർത്തകരും നാട്ടുകാരും. റബ്ബർ തോട്ടത്തിൽ ഒരുക്കിയ തേനീച്ച പെട്ടികളിൽ നിന്ന് മികച്ച വിളവാണ് ലഭിച്ചത്.
പല്ലാരിമംഗലം പഞ്ചായത്തിലെ മടിയൂരിലാണ് പോലീസ് ഉദ്യോഗസ്ഥനായ മുഹമ്മദിന്റെ കൃഷി. സമ്മിശ്ര കർഷകനായ മുഹമ്മദ് വ്യത്യസ്തമായ കൃഷികളാണ് പരീക്ഷിക്കുന്നത്. തേനീച്ച കൃഷിയുടെ വിളവെടുപ്പ് ഊന്നുകൽ പോലീസ് സബ് ഇൻസ്പെക്ടർ സിദ്ദിഖ് കെ പി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അബൂബക്കർ മാങ്കുളം മുഖ്യാതിഥിയായിരുന്നു. കാർഷിക രംഗത്തെ മുഹമ്മദിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പോലീസ് സേനയ്ക്ക് പ്രചോദനവും അഭിമാനകരവുമാണെന്ന് സഹപ്രവർത്തകനും ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുമായ സിദ്ദിഖ്. അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, അതായത് തേൻ കൃഷി, അതേപോലെ പച്ചക്കറി കൃഷി എന്നീ മേഖലകളിൽ അവിടെ വർഷങ്ങളായിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ലെഷർ ടൈം, അതായത് മറ്റുള്ള നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ആ സമയത്ത് നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റി. എം രവീന്ദ്രൻ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയമായി തന്നെ വലിയ തരത്തിൽ ഇതിന് തുടർ വാർത്തകൾക്ക് സാധ്യതയുള്ളതാണ്. വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരും. അരുൺ, അരുൺ ലൈനിലുണ്ടെന്ന് കരുതുന്നു. അരുൺ, ഈ എന്താണ് സി എം രവീന്ദ്രന്റെ ഇപ്പോഴത്തെ നീക്കം? കാരണം ഈ വിഷയത്തിൽ ഇഡിയുടെ നോട്ടീസ് ഉണ്ടായിട്ടും ഹാജരാവേണ്ടതില്ല എന്ന തീരുമാനത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയ തീരുമാനം കൂടി ഉണ്ടാവില്ലേ? എന്താണ് ഈ സി എം രവീന്ദ്രൻ ഇപ്പോഴുള്ളത്? എവിടെയാണ്